ഗൈസ് റോൾ ടെക്സ് എൻഡോളിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ തംബ്നെയിൽ മേക്ക് ചെയ്യാം, ഇൻഷോട്ട് വഴി അല്ലാതെയും പിക്സൽ ലാബ് അല്ലാതെയും എങ്ങനെ നമുക്ക് തംബ്നെയിൽ മേക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു ആപ്പാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഏത് ആപ്പിൽ നിന്ന് ആണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടിടാം. അപ്പോൾ ഇതേ ഈ ആപ്പാണ്, ഈ അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്ന ഒരു ആപ്പിലാണ് ഞാൻ തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തംബ്നെയിൽ മേക്കർ എന്ന് അടിക്കാൻ നേരത്തെ അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞ ഒരു ലോഗോയിൽ ഒരു ആപ്പുണ്ട്. ആ ആപ്പാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ആ ആപ്പ് ഏറ്റവും നല്ലൊരു ആപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടിടാം. അപ്പോൾ നമുക്ക് ആ ആപ്പൊന്ന് ഓപ്പൺ ചെയ്യണം. ഇതേ കണ്ടോ, അപ്പോൾ ഓപ്പണായി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, പുതിയത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്ലസ് ചിഹ്നത്തിൽ കൊടുത്തേക്കുന്നുണ്ടോ, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഓരോ സൈസ് തരും, ഓരോ ഇതേ സൈസ് ഫോർ FB, ഫേസ്ബുക്കിൻ്റെയാണ്, സൈസ് ഫോർ ഇൻസ്റ്റ, സൈസ് ഫോർ യൂട്യൂബാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ തംബ്നെയിൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെ ഇവിടെ കുറേ എണ്ണം വരും, ണ്ടോ. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതേ ഇവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ടിക്ക് ഓപ്ഷനിൽ കൊടുക്കുക. പരസ്യ കുരകളൊക്കെ നമ്മൾ ക്ലോസ് ആക്കിക്കളാണ്. അപ്പോൾ അതേ ഇങ്ങനെ ഓപ്പൺ ആയി വരും. പിന്നെ ഇതിട്ട് നമുക്ക് ചേർക്കാനായിട്ടൊരു പടമൊക്കെ ഉണ്ട്. ഞാൻ ഇന്നിവിടെ എൻ്റെ ഒരു ടോയ് ഈ അൺബോക്സിങ് വീഡിയോ ഉണ്ട്, അതിലാണ് തംബ്നെയിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രോം എടുക്കുക. ക്രോം എടുത്തതിന് ശേഷം ദേ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ആദ്യം കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഓപ്പൺ ആയി വരും. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ഇമേജിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ദേ ബ്രൗസ് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് എന്നിട്ട് ദേ ഇവിടെ ഞാൻ ദേ ഈ ഗണ്ണിൻ്റെ ഇത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേ ബാക്ക്ഗ്രൗണ്ട് മാച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ആ പിക്ചർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി നേരെ എഴുതിയിട്ട് പോവാം, നമ്മുടെ തംബ്നെയിൽ മേക്കറിലേക്ക് പോവാം. തംബ്നെയിൽ മേക്കറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണും. ദേ കണ്ട ആ ഓപ്ഷൻ നമ്മളിട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ക്യാമറയിൽ എടുക്കുക, അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്യാലറിയിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്ത് എടുക്കുന്നത്. അത് പിന്നെ ഫോട്ടോസിൽ പോവാം. ദേ ഡൗൺലോഡ് സെക്ഷൻ എടുക്കുക. അന്നേരം ദേ ഇങ്ങനെ ഒന്നുമില്ലാതെ ബ്ലാക്ക് കളറുള്ള ഒരു തോക്കിന് പടം കിടക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് തന്നെ വയ്ക്കുക. എന്നിട്ട് ടിക്കിൽ കൊടുക്കുക. എന്നിട്ട് സൈസ് കൂട്ടണമെങ്കിൽ ഇതേ ഇവിടെ ഒരു രണ്ട് ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേ കണ്ടോ. പിന്നെ ഇത് ഇതെന്താ കണ്ടോ, ഞാൻ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു. നമുക്കിനി ഇതിന് ടെക്സ്റ്റ് കൊടുക്കണം. അപ്പം ഞാൻ അതെ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമുക്ക്. ഇതേ ടെക്സ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമുക്കിങ്ങനെ ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും. നമ്മളെടുക്കുക, നമ്മൾ കീബോർഡ് മലയാളം ആക്കുക. എന്നിട്ട് ഞാൻ വാങ്ങിയ ടോയ് റിവോൾവർ ഗൺ
എന്നിട്ട് നമ്മൾ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ കിട്ടുമേ. അപ്പം ഇതിൻ്റെ വലിപ്പം നമ്മൾ ഇച്ചിരി കുറയ്ക്കുക. ഓക്കെ, ഇത് ഇച്ചിരി മഴ നീക്കി കഴിയുക. ഇതിൻ്റെ വലിപ്പം ഇച്ചിരി കുറയും. ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അക്ഷരത്തിൻ്റെ വലുപ്പം കൂട്ടാനായിട്ട് ഇതേ ഫോൺസ് എന്ന് പറഞ്ഞ് കാണും. അപ്പം എന്തേ അവിടെ നിൽക്കുമ്പോൾ ഓരോ അക്ഷര വലിപ്പങ്ങൾ കാണും. ഞാൻ ഇതേ ഇവിടെ ഇതാണ് കൊടുക്കുന്നത്. ഇതേ ഇത് കൊടുക്കുന്ന ഇത് കൊടുക്കുന്നത്. എന്നിട്ടിതേ തോക്ക് ഇങ്ങനെ തന്നെയാണ്. ഇത് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണും. ഞാനിത് ഇതിൻ്റെ തമ്മനേര് ഇട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഇതിന് ഇൻട്രോയ്ക്ക് ഒരു നമ്മുടെ തമ്മനേലൊരു നല്ല എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ഞാനൊരു ബുള്ളറ്റിൻ്റെ പടം, ബുള്ളറ്റ് പോകുന്നൊരു പടം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇതേ നമ്മളിവിടെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക, ടിക്ക് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ സൈസ് കുറയ്ക്കുക. അതിൻ്റെ ഇതെത്തോ ഗണ്ണിൻ്റെ ഇവിടെ കൊണ്ട് വയ്ക്കുക, ചെറുതാക്കി കണ്ടാ ചൂടെ കയറ്റി വയ്ക്കുക. അതേ കണ്ടോ. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് കൂടെ കൊടുക്കാം. ഇങ്ങനെ കിട്ടും. ഇട്ട് വലിപ്പിച്ചിട്ട് കൊടുക്കും. കണ്ട നമ്മുടെ തമ്മനേല് റെഡി ആയിട്ടുണ്ട്. എന്നിട്ടേ ഇവിടെ ഈ ഓപ്ഷൻ കണ്ടു, ഒരു താഴത്തേട്ട് ആരോ മാർക്ക് ഇരിക്കുന്ന ഓപ്ഷൻ ഇത് കണ്ടോ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തമ്മനേല് ഡൗൺലോഡ് ആവും. കണ്ടോ ഇങ്ങനെ വരും. അതിന് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ പോയി സാധാരണ പോലെ തമ്മനേല് അപ്ലോഡ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ പോയി നമ്മൾ തമ്മനേല് ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ആപ്പ് എളുപ്പത്തിൽ നമുക്ക് തമ്മനേല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ആപ്പാണ് ഈ ആപ്പ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ മറക്കാണ്ട് എൻ്റെ ചാനലിൽ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.